Namaskaram. Inna Sarva Loga Thozhilali Dinamana. Satyathil Keralathil Thozhilali Sarkar Bharikkukayanu. Podumekhalakale Samrakshikkunna Thozhilaligale Samrakshikkunna oru Sarkarana Keralathil Bharikkunnathu ennoru Kazhchappadanu Poduvilullathu. Poduve Keralam ഇന്ത്യയ്ക്ക് തന്നെ വഴികാട്ടിയാണ് അല്ലെങ്കിൽ ലോകത്തിന് തന്നെ വഴികാട്ടിയാണ് ഇന്ത്യയ്ക്ക് അല്ലെങ്കിൽ ഇന്ത്യയുടെ പൊതുനയത്തിനെതിരെ ബദൽ മാർഗം ഉയർത്തുന്നു എന്ന രീതിയിലുള്ള ചർച്ചകളും ഇവിടെ സജീവമാണ് പക്ഷേ എന്താണ് തൊഴിലാളികളുടെ സമകാലിക അവസ്ഥ പൊതു മേഖലാ സ്ഥാപനങ്ങളുടെ യഥാർത്ഥ അവസ്ഥ എന്താണ് പൊങ്ങച്ചങ്ങൾക്കും അതുപോലെ തന്നെ നിലപാടുകൾ ന്യായീകരിക്കാനുള്ള ന്യായീകരണങ്ങൾക്കും അപ്പുറം എന്താണ് വസ്തുത എന്ന് നമുക്കറിയാം ഇന്ന് നമ്മോടൊപ്പമുള്ളത് ശ്രീ കെ എൽ രാജേഷാണ് അദ്ദേഹം കെ എസ് ആർ ടി സി എംപ്ലോയീസ് സംഘിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ് ഇന്ന് ഈ മെയ് ദിനത്തോടനുബന്ധിച്ച് നമ്മളോട് സംസാരിക്കുന്ന അദ്ദേഹമാണ് നമസ്കാരം ചേട്ടാ എന്താണ് ഈ പറഞ്ഞതുപോലെ ഈ മെയ് ദിനത്തിൽ തൊഴിലാളി സർക്കാർ ഭരിക്കുന്ന പൊതുമേഖലയെ സംരക്ഷിക്കുന്നുവെന്ന് അവകാശപ്പെടുന്ന ഒരു സർക്കാർ ഈ ഞാനൊരു ഉദാഹരണം കെ എസ് ആർ ടി സി എടുക്കാൻ കാരണം അത് പൊതുജനങ്ങളുടെ അറിവിലേക്ക് എത്തുന്നു എന്നുള്ളത് കൊണ്ടാണ് മറ്റ് പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ അത്ര പോപ്പുലറല്ല എന്താണ് അകത്ത് നടക്കുന്നു എന്നുള്ളത് എന്താണ് സത്യത്തിൽ കേരളത്തിലെ പൊതുമേഖലയും അല്ലെങ്കിൽ തൊഴിലാളി സമൂഹത്തെയും എൻ്റെയും ഇപ്പോഴത്തെ അവസ്ഥ കേരളത്തിലെ 136 പൊതുമേഖലാ സ്ഥാപനമുള്ളതിൽ 74 എണ്ണവും ഈ ഗവൺമെൻറ് കാലത്ത് നഷ്ടത്തിലാണ് അല്ലെങ്കിൽ ശമ്പളം കൊടുക്കാൻ പോലും കഴിയാത്ത സാഹചര്യത്തിലാണ് തൊഴിൽ മേഖലയെക്കുറിച്ച് പറയുമ്പോൾ ഇന്ന് മിനിമം കൂലിക്ക് വേണ്ടി കഴിഞ്ഞ March 28, 29 കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ ഗവൺമെൻറ്റിൻ്റെ നേതൃത്വത്തിൽ പണിമുടക്കിയ ഇതേ കേരളത്തിലെ ചോർന്നൊലിക്കുന്ന ലയങ്ങളിൽ 300 രൂപ പോലും അടിസ്ഥാന ശമ്പളമില്ലാതെ ജോലി ചെയ്യേണ്ടി വരുന്ന ഗതഭാഗ്യരുടെ നാടാണ് ഏറ്റവും കുറഞ്ഞ കൂലിക്ക് ആളുകൾ ജോലി ചെയ്യുന്നത് ഇപ്പോൾ ആലപ്പുഴ ജില്ലയിലെ കയർ മേഖല മാർക്സിസ്റ്റ് പാർട്ടിയുടെ പ്രമുഖരായ നേതാക്കൾ നേതൃത്വം കൊടുത്തിരുന്ന കയർ മേഖലയിൽ ഇന്ന് 200 രൂപ പോലും ശമ്പളം ലഭിക്കുന്നില്ല മേഖല മുഴുവൻ നശിച്ചുപോയി തോട്ടം മേഖലയിൽ ഇന്ന് ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം തോട്ടം മേഖലയിൽ കൃത്യമായ അടിസ്ഥാന ശമ്പളം ലഭിക്കാത്ത മേഖലയായിട്ട് തോട്ടം മേഖല മാറിയിരിക്കുന്നു ഇനി ഗവൺമെൻറ് സെക്ടറിലേക്ക് വന്നാൽ ഗവൺമെൻറ്റിൻ്റെ 3 പ്രധാനപ്പെട്ട പൊതുമേഖലാ സ്ഥാപനമായ കെ എസ് ആർ ടി സി കേരള വാട്ടർ അതോറിറ്റി ഇലക്ട്രിസിറ്റി ബോർഡ് 3 ഈ ഗവൺമെൻറ് വലിയ പ്രതിസന്ധിയിൽ എത്തിച്ചിരിക്കുകയാണ് 6 വർഷത്തെ ഗവൺമെൻറ്റിൻ്റെ ഭരണം കൊണ്ട് കേരളത്തിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനമായ കെ എസ് ആർ ടി സിയിൽ 44,480 ജീവനക്കാരാണ് ഇടതുപക്ഷ ഗവൺമെൻറ് അധികാരത്തിൽ കയറിയപ്പോൾ ഉണ്ടായിരുന്നത് ഇന്ന് 2022 മെയ് ദിനത്തിൻ്റെ നമ്മൾ ഈ കാര്യം ചർച്ച ചെയ്യുമ്പോൾ അത് 26,000 ജീവനക്കാരായി കുറഞ്ഞിരിക്കുന്നു അതായത് 40% ആളുകളെ പിരിച്ചുവിടുകയോ തൊഴിൽ നഷ്ടപ്പെടുകയോ ചെയ്തിരിക്കുന്നു ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ ഒരു സാഹചര്യം തന്നെ ഇവിടെ ഏറ്റവും കുറഞ്ഞ തുകയ്ക്ക് വൈദ്യുതി ഉത്പാദിപ്പിക്കാമെന്നിരിക്കെ ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ വൈദ്യുതി റെഗുലേറ്റർ അല്ലെങ്കിൽ അതിൻ്റെ ഉൽപ്പാദന കേന്ദ്രങ്ങളെ ബോധപൂർവം മുടക്കിയിട്ട് പുറത്ത് നിന്ന് കോടിക്കണക്കിന് രൂപയ്ക്ക് വൈദ്യുതി വാങ്ങി വിതരണം ചെയ്യുന്ന സംവിധാനം എന്തുകൊണ്ടാണ് പുറത്തു നിന്ന് വൈദ്യുതി വാങ്ങുന്നത് അവിടെ കോടിക്കണക്കിന് രൂപയുടെ അഴിമതി നടക്കുന്നു ഇവിടെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുമ്പോൾ ഇവിടെ ധാരാളം തൊഴിലവസരം ഉണ്ടാകുന്നു പുറത്തു നിന്ന് വൈദ്യുതി വാങ്ങുമ്പോൾ വിതരണത്തിന് മാത്രമേ തൊഴിലാളികളുടെ ആവശ്യമുള്ളൂ കേരളത്തിലെ വാട്ടർ അതോറിറ്റി എന്ന് പറയുന്ന സ്ഥാപനത്തിലെ തൊഴിലാളികൾ ഇന്ന് സമരത്തിലാണ് ശുദ്ധജലം ഉറപ്പുവരുത്തേണ്ട സർക്കാർ ശുദ്ധജലം ഉറപ്പുവരുത്തുന്നില്ല എന്ന് മാത്രമല്ല ശുദ്ധജലം ഉറപ്പുവരുത്താൻ നിയോഗിക്കപ്പെട്ട തൊഴിലാളികൾക്ക് കൃത്യമായ ആനുകൂല്യങ്ങൾ പോലും നൽകുന്നില്ല കേരളത്തിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനമായ കെ എസ് ആർ ടി സി ജനങ്ങളോട് ചേർന്ന് നിൽക്കുന്ന കെ എസ് ആർ ടി സിയിൽ ആ സ്ഥാപനത്തിലെ തൊഴിലാളികളെ പിരിച്ചുവിടുന്നു എന്നുള്ളത് മാത്രമല്ല ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഒരു പുതിയ കമ്പനി രൂപീകരിക്കുന്നു ജനങ്ങളോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്ന കെ എസ് ആർ ടി സിയെ വകമാറ്റിക്കൊണ്ട് കെ എസ് ആർ ടി സിക്ക് അനുവദിച്ച പദ്ധതി വിഹിതം പ്ലാൻ ഫണ്ട് 116 കോടി രൂപ എടുത്ത് പുതിയ കെ സിഫ്റ്റ് എന്ന് പറയുന്ന ലിമിറ്റഡ് കമ്പനി ഉണ്ടാക്കി അവിടെ ഈ തൊഴിൽ നിയമങ്ങളെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് പിൻവാതിലിലൂടെ ആളുകളെ നിയമിക്കുന്നു ആ പിൻവാതിലിലൂടെ ആളുകളെ നിയമിക്കുമ്പോൾ പി എസ് സി ടെസ്റ്റ് എഴുതി കയറിയ കെ എസ് ആർ ടി സിയിലെ ജീവനക്കാരെ പിരിച്ചുവിടുമെന്ന് ഒരു ഗവൺമെൻറ്റിൻ്റെ മന്ത്രി LDF ഗവൺമെൻറ്റിൻ്റെ മന്ത്രി മാധ്യമങ്ങളിൽ വന്ന് പറയുന്നു ഏറ്റവും പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത് മെയ് ദിനത്തിന് ഇവർ ഉയർത്തിപ്പിടിക്കുന്നത് 8 മണിക്കൂർ ജോലി 8 മണിക്കൂർ വിശ്രമം 8 മണിക്കൂർ വിനോദം എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടാണ് കേരളത്തിൽ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനമായ കെ എസ് ആർ ടി സിയിൽ 12 മണിക്കൂർ ജോലി ചെയ്യണമെന്നുള്ള നിയമം കൊണ്ടുവന്നു
ബി എം എസ് സഹിതമുള്ള സംഘടനകളുടെ ശക്തമായ ചെറുത്തുനിൽപ്പും പ്രക്ഷോഭവും കേസും കൊണ്ടാണ് ആ 12 മണിക്കൂർ നടപ്പാക്കാൻ കഴിയുക. പക്ഷേ പിൻവാതിലൂടെ നടപ്പാക്കുന്നു. 12 മണിക്കൂർ തൊഴിൽ നിയമത്തെ, 12 മണിക്കൂർ തൊഴിൽ കെ എസ് ആർ ടി സി ചെയ്യണമെന്ന് പറയുമ്പോൾ കെ എസ് ആർ ടി സിയിലെ ഏറ്റവും വലിയ സംഘടനയായ സി ഐ ടു അതിന് അംഗീകരിക്കുന്നു. ഷിക്കാഗോയിൽ ആളുകൾ വെടിയേറ്റു മരിച്ചു എന്ന് പറഞ്ഞത് മെയ്ദിന മുദ്രാവാക്യമെല്ലാം ഇവർക്ക് വെറും ഒരു മുദ്രാവാക്യം മാത്രമാണ്. ഇന്ന് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാതൃകയാക്കുന്നത് തൊഴിൽ നിയമങ്ങളൊന്നും ഇല്ലാത്ത, ഒരു തൊഴിലാളിക്ക് അവകാശങ്ങളില്ലാത്ത ചൈനയാണ്. ചൈനയിലെ ആ ബൂർഷ ഭരണം, ചൈനയിലെ ആ കുത്തക ഭരണം, അതേ മാതൃകയിൽ കേരളത്തിലും മെയ്ദിനം ഇന്ന് മുദ്രാവാക്യം വിളിക്കുമ്പോൾ 12 മണിക്കൂർ തൊഴിൽ നടപ്പാക്കണമെന്ന് ഗവൺമെൻറ് പ്രഖ്യാപിക്കുന്നു. കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി കേരളം ഭരിക്കുമ്പോൾ ഇവിടെ മെയ് ദിനത്തിൻ്റെ പ്രസക്തിയെ അപ്രശസ്തമാക്കുന്ന തരത്തിലാണ് ഈ ഗവൺമെൻറ്റിൻ്റെയും പാർട്ടിയുടെയും നിലപാടെന്ന് അസന്നിഗ്ധമായി പറയാൻ സാധിക്കും. ഇല്ല, ഈ പൊതുജനങ്ങൾക്ക് ഒരു മാസം അവസാനമാകുമ്പോൾ നമ്മൾ പത്രങ്ങളിലൂടെ അറിയുന്നതാണ് ശമ്പളം കിട്ടുന്നില്ല, ശമ്പളം കിട്ടുന്നില്ല എന്നുള്ള തൊഴിലാളികളുടെ പരാതി. പൊതുജനങ്ങളുടെ ഭാഗത്തു നിന്നൊരു സംശയം, ഇന്ന് കേരളത്തിൽ പോലും ഒരുവിധം നന്നായി പ്രവർത്തിക്കുന്ന സ്വകാര്യ സ്ഥാപനങ്ങളിൽ പോലും 30-ാം തീയതി തന്നെ അല്ലെങ്കിൽ 1-ാം തീയതി തന്നെ ശമ്പളം കൊടുക്കണമെന്ന് അവർ സ്വയം പ്രഖ്യാപിത നിയമമാണ്. കേരളത്തിലെ ഒരു നിയമമല്ല, പക്ഷേ സ്വയം അവർ പ്രഖ്യാപിച്ചിരിക്കുകയാണ് 30-ാം തീയതി തന്നെ വൈകുന്നേരം തന്നെ ശമ്പളം ക്രെഡിറ്റ് ആകണം അല്ലെങ്കിൽ 1-ാം തീയതി ക്രെഡിറ്റ് ആകണം എന്ന പോളിസി ഉള്ളതാണ് കേരളത്തിലെ പോലും മിക്ക പ്രൈവറ്റ് കോർപ്പറേറ്റ് സ്ഥാപനങ്ങളും. അങ്ങനെ ഇരിക്കുമ്പോൾ 18-ഉം 19-ഉം ദിവസത്തേക്ക് എങ്ങനെയാണ് ഈ തൊഴിലാളികളുടെ ശമ്പളം മാറ്റിവെക്കുന്നത് എന്ന് പൊതുജനങ്ങൾ അത്ഭുതത്തോടെ കാണുകയാണ്. ഈ സാഹചര്യം കേരള കെ എസ് ആർ ടി സിയിൽ എങ്ങനെയുണ്ടായി? അതായത് ദിവസവും ക്യാഷ് ടേൺ ഓവറുള്ള അല്ലെങ്കിൽ പണം വന്നു പോകുന്ന ഒരു സ്ഥാപനം കൂടിയാണ്, ആ സ്ഥാപനത്തിൽ എങ്ങനെയാണ് ഈ പ്രതിസന്ധി ഉണ്ടാകുന്നത്? കെ എസ് ആർ ടി സിയിൽ നിലവിലുണ്ടായ പ്രതിസന്ധികൾ കേരളം മാറി മാറി ഭരിച്ച ഗവൺമെൻറ്റുകളുടെ സൃഷ്ടിയാണ്. അതായത് ഈ കെ എസ് ആർ ടി സിയിലെ ഏറ്റവും വലിയ അസറ്റ് അതിൻ്റെ പ്രധാന നഗരങ്ങളിലുള്ള ഭൂമിയാണ്. രണ്ട്, ആർ ടി സി ആക്ട് പ്രകാരം, സെൻട്രൽ ആക്ട് പ്രകാരം നമുക്ക് ലഭിച്ചിട്ടുള്ള ദേശസാൽകൃത റൂട്ടുകളാണ്. 3, ബസ്സാണ്. ഇവിടെ ഈ ഗവൺമെൻറ് ചെയ്തിട്ടുള്ളത് മറ്റെല്ലാ സംസ്ഥാനങ്ങളും ബഡ്ജറ്റിൽ തുക വകയിരുത്തി ബസ് വാങ്ങി നൽകുമ്പോൾ കേരള ഗവൺമെൻറ്റുകൾ, അത് ഇടതു ഭരിച്ചാലും വലതു ഭരിച്ചാലും, ഓരോരോ സ്ഥാപനങ്ങളിൽ നിന്ന്, ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്ന് 16% വരെ കോടിക്കണക്കിന് രൂപ പലിശക്കെടുത്തിട്ടുണ്ട്. ആ പലിശക്കെടുത്ത് ബസ് വാങ്ങി. അതേപോലെ തന്നെ ഓരോ ഗവൺമെൻറ് വരുമ്പോഴും ഗവൺമെൻറ്റിൻ്റെ മേനി കൂട്ടാനായിട്ട് ഓരോ ഡിപ്പോകളിലും കോടിക്കണക്കിന് രൂപ മുതൽ മുടക്കിക്കൊണ്ട് ഷോപ്പിംഗ് കോംപ്ലക്സുകൾ പണിതുയർത്തി. അതെല്ലാം ഓരോ ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്ന് ലോൺ എടുത്തതാണ്. അങ്ങനെ ബസ് വാങ്ങാനും ഷോപ്പിംഗ് കോംപ്ലക്സ് പണിയുവാനും 67 കെ എസ് ആർ സി ഡിപ്പോകളെ പണയപ്പെടുത്തി കടമെടുത്തു. ആ കടത്തിൻ്റെ പണം ദൈനംദിന കളക്ഷനിൽ നിന്നും ആ സ്ഥാപനങ്ങളിലേക്ക് അടച്ചു. അങ്ങനെ അടച്ചപ്പോൾ സംഭവിച്ചത് ഇവിടെ തൊഴിലാളിക്ക് ശമ്പളം കൊടുക്കാൻ വരുമാനമില്ലാതെയായി. 3,170 കോടി രൂപയാണ് കെ എസ് ആർ ടി സിയിലാകെ നിലവിലുള്ള കടം. ആ 3,170 കോടി രൂപയും ഇതേപോലെ ബസ് വാങ്ങാനും വായ്പ എടുക്കുന്ന ഈ ഷോപ്പിംഗ് കോംപ്ലക്സ് പണിയുവാനും ഗവൺമെൻറ്റുകൾ വായ്പ എടുത്തതാണ്. അപ്പോൾ കഴിഞ്ഞ മാസം വിഷുവിന് കെ എസ് ആർ ടി സി തൊഴിലാളിക്ക് വിഷുവിന് ഈസ്റ്ററിന് ശമ്പളം കിട്ടിയില്ല. ആ മാസവും 164 കോടി രൂപ വരുമാനമുണ്ട്. ഡീസലിന് ഇവർ പറഞ്ഞ കണക്ക് പ്രകാരം 90 കോടി മതി, ബാക്കി 74 കോടി എവിടെ പോയി? മറുപടിയില്ല. അതായത് പണം കയ്യിൽ വച്ചുകൊണ്ട് തന്നെ പ്രതിസന്ധി ഉണ്ടാക്കി തൊഴിലാളികളെ പരിഹസിച്ച് പണം വകമാറ്റി ചെലവഴിച്ചു. അതായത് 164 കോടി വരുമാനമുണ്ടായപ്പോൾ 90 കോടി ഡീസലിന് പോയിട്ട് ബാക്കി 64 കോടി രൂപയും സർക്കാരിൻ്റെ പുതിയ, ഇപ്പോൾ എല്ലാം കെ വെച്ച് തുടങ്ങുന്ന, ഞങ്ങൾ സൃഷ്ടിച്ചു എന്ന് പറയും. ഇതിപ്പോൾ മഹാരാജാവ് തുടങ്ങിയതാണല്ലോ, അതായത് കെ എസ് ആർ ടി സി മഹാരാജാവ് തുടങ്ങിയതാണ്. അത് വേണ്ട, ഞങ്ങളിത് ഒരു പുതിയ കമ്പനി തുടങ്ങുന്നു, കെ സ്വിഫ്റ്റ് തുടങ്ങുന്നു, ഇപ്പോൾ കെ റെയിൽ തുടങ്ങുന്നു, കെ ഫോൺ തുടങ്ങുന്നു, അങ്ങനെ കെ വെച്ച് തുടങ്ങുന്ന ഒരു പുതിയ സംരംഭം തുടങ്ങിയിട്ട് കെ എസ് ആർ ടി സിയുടെ പ്ലാൻ ഫണ്ടും കെ എസ് ആർ ടി സിയുടെ ടിക്കറ്റ് വരുമാനവും അതിലേക്ക് വകമാറ്റി ചെലവഴിച്ച് കോടികൾ അവിടെ ഉദ്ഘാടന മാമാങ്കവും ധൂർത്തും നടത്തിയത് കൊണ്ടാണ് ശമ്പളം മുടങ്ങുന്നത്. ഇവിടെ ഗവൺമെൻറ്, ഒരു തൊഴിലാളിപക്ഷ ഗവൺമെൻറ്റാണ് ഭരിക്കുന്നതെങ്കിൽ ജോലി ചെയ്തവർക്ക് ആദ്യം കൂലി കൊടുക്കണം. ആദ്യം ഈ വരുമാനത്തിൽ നിന്ന് കൂലി കൊടുക്കും, പിന്നെയാവാം നിങ്ങളുടെ ഓരോരോ പുതിയ സൃഷ്ടികൾ എന്നുള്ളതാണ് ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത്. കേരളത്തിൻ്റെ പൊതുസമൂഹത്തിന് മുന്നിൽ ഞങ്ങൾ അവതരിപ്പിക്കുന്നത് അതാണ്. ഇവിടെ ഒരു തൊഴിലാളിപക്ഷ സർക്കാരാണ് ഭരിക്കുന്നതെന്ന പേരാണ്, ലക്ഷണമൊത്ത മുതലാളിത്തമുള്ള ഒരു ഫാസിസ്റ്റ് ബൂർഷ്വാ സർക്കാരാണ് കേരളം ഭരിക്കുന്നതെന്നാണ് 6 വർഷത്തെ അവരുടെ ഭരണം കൊണ്ട് കേരളത്തിലെ പൊതുസമൂഹത്തിനും തൊഴിലാളി സമൂഹത്തിനും വിലയിരുത്താൻ കഴിയുന്നത്. ഈ തൊഴിലാളി മേഖലയിലുള്ള ഇടതുപക്ഷ ആഭിമുഖ്യം, ഇപ്പോൾ നമ്മൾ കെ എസ് ഇ ബിയുടെ സമരം എടുത്താലും ആ ഒരു ആഭിമുഖ്യം
നമ്മൾ കാണുന്നുണ്ട്. ബോർഡ് അംഗങ്ങളെയും ചെയർമാനെയും എല്ലാം അധിക്ഷേപിക്കുക, അത്തരത്തിലുള്ള നിലപാട് സ്വീകരിക്കുക, ചെയർമാനെ ഭീഷണിപ്പെടുത്തുക, അങ്ങനെ സമരം ചെയ്യാൻ ഇറങ്ങിയവർ ഏറ്റവും ഒടുവിലായി ഇന്നത്തെ പുതിയ വാർത്തയുണ്ട്, അവർക്കെതിരെ അച്ചടക്ക നടപടി എടുത്തിരുന്നു. ആ അച്ചടക്ക നടപടി അംഗീകരിച്ചുകൊണ്ട് തിരുവനന്തപുരത്ത് ജോലി ചെയ്തുകൊണ്ടിരുന്ന ഇടതുപക്ഷ സംഘടനയുടെ നേതാക്കളെല്ലാം ഇന്ന് മറ്റു പല ജില്ലകളിലും ഇന്ന് ജോയിൻ ചെയ്ത് കഴിഞ്ഞു. സത്യത്തിൽ അവരവിടെ അവരുടെ സമരം അടിയറവ് വച്ചു കഴിഞ്ഞു. ഈ ഇടതുപക്ഷ യൂണിയനുകളുടെ നിലപാടുകൾ പലപ്പോഴും അധാർമികമാണോ, അല്ലെങ്കിൽ അത് കേരളത്തിൻ്റെ തൊഴിലാളി സമൂഹത്തിൻ്റെ സമൂഹം ഒതുക്കപ്പെടുന്നതിനത് അവരെങ്ങനെയാണ് സഹായകമാകുന്നത്? ഇടതുപക്ഷ തൊഴിലാളി യൂണിയനുകളുടെ ചരിത്രം തന്നെ ചതിയുടേതും രാഷ്ട്രവിരുദ്ധതയുടേതുമാണ്. അതായത് കിറ്റ് ഇന്ത്യ സമരത്തെ ഒറ്റ കൊടുത്തത് കൊണ്ടാണ് അന്ന് വരെ ദേശീയ പ്രസ്ഥാനമായിരുന്ന അന്നത്തെ ദേശീയ പ്രസ്ഥാനമായ കോൺഗ്രസ്, അന്നത്തെ ദേശീയ പ്രസ്ഥാനമായ കോൺഗ്രസ്, ആ കോൺഗ്രസിൻ്റെ സമുന്നതരായ നേതാക്കൾ ഉണ്ടായിരുന്ന ട്രേഡ് യൂണിയനെ ബ്രിട്ടീഷുകാരാണ് ഇടതുപക്ഷത്തിലേക്ക് കൈമാറിയത്. അതിനുശേഷം ഇന്ത്യയും ചൈനയും തമ്മിൽ 1962 വളരെ പ്രധാനമായിട്ടൊരു യുദ്ധം നടക്കുന്ന സമയത്ത് സൈനിക ഉപകരണങ്ങൾ പോലും കൈമാറ്റം ചെയ്യാൻ സാധിക്കാതെ, അല്ലെങ്കിൽ സൈനികർക്ക് ഭക്ഷണം പോലും കൊടുക്കാൻ സാധിക്കാതെ ട്രക്ക് മേഖലയിൽ സമരം നടത്തിയ സംഘടനയാണ് ഇന്ത്യയിലെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ. ആ സമയത്താണ് 1955 ആരംഭിച്ച ദേശീയ ബോധമുള്ള തൊഴിലാളി പ്രസ്ഥാനം എന്ന BMS ഒരു കടന്നുവരവ്, ശക്തമായ കടന്നുവരവ് ആ ചൈന ഇന്ത്യ യുദ്ധത്തിലായിരുന്നു. അതായത് ട്രക്ക് ചെങ്കോടി കാണിച്ച് ട്രക്ക് തടഞ്ഞിട്ടെടുത്ത് കാവിക്കൊടി മുന്നിൽ പിടിച്ചുകൊണ്ട് ആ ട്രക്ക് ചരക്ക് ഗതാഗതം സുഗമമാക്കിയതോടുകൂടി ഇന്ത്യയിലെ ദേശീയ ആഭിമുഖ്യമുള്ള ലക്ഷക്കണക്കിന് തൊഴിലാളികൾ BMSലേക്ക് വന്നു. 1989 മുതൽ ഏത് പാർട്ടി ഭരിച്ചാലും ഇന്ത്യയിലെ ഏറ്റവും വലിയ തൊഴിലാളി പ്രസ്ഥാനം BMS ആണ്. ഇന്ന് BMSൻ്റെ പകുതി അംഗങ്ങൾ പോലും മറ്റ് മേഖലയിലെ തൊഴിലാളികളില്ല. എന്തുകൊണ്ടത് സംഭവിക്കുന്നു? മറ്റ് എല്ലാ ട്രേഡ് യൂണിയനുകളും രാഷ്ട്രീയ അതിപ്രസരത്തിലാണ്. രാഷ്ട്രീയ നേതൃത്വം ട്രേഡ് യൂണിയനിൽ പ്രവർത്തിച്ച് വലിയ പ്രവർത്തനങ്ങൾ ചെയ്തുവെന്ന് കാണിച്ച് ഉദ്യോഗസ്ഥരെ തെരുവിളിക്കുക, ട്രേഡ് യൂണിയൻ മാടമ്പത്തരം കാണിക്കുക, സ്ഥാപനത്തിൽ കൊടികുത്തി നശിപ്പിക്കുക, അങ്ങനെ ഒരു ഇമേജ് ഉണ്ടാക്കിയിട്ട് രാഷ്ട്രീയത്തിൽ പോയിട്ട് MLAയോ MPയോ മന്ത്രിയോ ആകണമെന്നുള്ളതാണ് ഇന്നത്തെ പല ഇടതുപക്ഷ വലതുപക്ഷ ട്രേഡ് യൂണിയൻ്റെയും നേതൃത്വത്തിൻ്റെ ആത്യന്തികമായ ആഗ്രഹം. പക്ഷേ BMS എന്ന ട്രേഡ് യൂണിയൻ തൊഴിലാളിക്ക് മാത്രമേ അതിൻ്റെ ചുമതല വഹിക്കാൻ കഴിയുള്ളൂ. ഒരു രാഷ്ട്രീയമായിട്ടുള്ള അംഗത്വവും BMSലുള്ളവർക്ക് പാടില്ല. ഇന്ത്യയിലെ ഏറ്റവും വലിയ ട്രേഡ് യൂണിയനായ ഭാരതീയ മസ്ദൂർ സംഘത്തിൻ്റെ നേതൃത്വത്തിൽ ഒരു പഞ്ചായത്ത് വാർഡ് മെമ്പർ പോലും ഇന്ന് ഇല്ലെന്നുള്ള യാഥാർത്ഥ്യവും മനസ്സിലാക്കണം. ഇവിടെ കേരളത്തിലെ ട്രേഡ് യൂണിയൻ, പ്രത്യേകിച്ച് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ട്രേഡ് യൂണിയൻ, ഇടതുപക്ഷ ട്രേഡ് യൂണിയൻ, ട്രേഡ് യൂണിയൻ പ്രവർത്തനങ്ങൾ നടത്തുന്നത് ട്രേഡ് യൂണിയൻ മാടമ്പിത്തരമാണ്. ഞങ്ങൾ പറയുന്ന പോലെ ഉദ്യോഗസ്ഥർ പ്രവർത്തിക്കണം, ഞങ്ങൾ പറയുന്ന പോലെ തൊഴിലാളി കേൾക്കണം. ഞങ്ങളുടെ തിട്ടൂര്യങ്ങൾ അനുസരിച്ചില്ലെങ്കിൽ തൊഴിലാളി ആയാലും ഉദ്യോഗസ്ഥരായാലും ഞങ്ങൾ പാഠം പഠിപ്പിക്കും എന്ന ധാർഷ്ട്യമാണ് കേരളത്തിലെ ട്രേഡ് യൂണിയൻ മേഖലയിൽ ഇടതുപക്ഷത്തിന് ഏറ്റവും വലിയ അപജയം. ഇന്ന് KSRTCയിൽ അവർ ഏറ്റവും വലിയ ട്രേഡ് യൂണിയൻ ആയിരുന്നു, ഇന്ന് അവർ ഏറ്റവും താഴെ വന്നിരിക്കുകയാണ്. തൊഴിലാളികളുടെ മുന്നിൽ ഏറ്റവും താഴെ വന്നിരിക്കുന്നു. ഇലക്ട്രിസിറ്റി ബോർഡിൽ അവരുടെ ഗുണ്ടായുസവും മാടമ്പിത്തരും ഉദ്യോഗസ്ഥ മേധാവിത്വം കൊണ്ട് കുറേയൊക്കെ അവർ പിടിച്ചു നിൽക്കുന്നു. പക്ഷേ തൊഴിലാളികൾ മനസ്സിലാക്കി കഴിഞ്ഞു. കേരളത്തിൻ്റെ സമസ്ത മേഖലയിലും ഇന്ന് ഇടതുപക്ഷ ട്രേഡ് യൂണിയനുകൾ അവരുടെ രാഷ്ട്രീയ മാടമ്പിത്തരം കൊണ്ട്, അല്ലെങ്കിൽ ട്രേഡ് യൂണിയൻ ആധിപത്യം ഊട്ടി ഉറപ്പിക്കാനുള്ള അവരുടെ പെരുമാറ്റം കൊണ്ട് തകർന്നടിഞ്ഞിരിക്കുകയാണ്. ഇന്ത്യയിലെ എല്ലാ ഭാഗത്തെന്ന് പോലെ കേരളത്തിലും തൊഴിലാളി സമൂഹം ആശയോടുകൂടി, ആവേശത്തോടുകൂടി ഈ മെയ് ദിനത്തിൻ്റെ അന്ന് പോലും BMSനെ വരവേൽക്കുന്നു. മുൻപ് കാലത്ത് മെയ് ദിനം എന്ന് പറഞ്ഞാൽ കൊടികെട്ടി അലങ്കരിച്ചിരുന്ന പല പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഇന്ന് KSRTCയിൽ സഹിതം അവരുടെ ഡിപ്പോകളിൽ കൊടി ഉയർത്താൻ ഒരാളില്ലാത്ത ഡിപ്പോകൾ ഇന്ന് KSRTCയിലുണ്ട്. അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ, ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ അവരുടെ ട്രേഡ് യൂണിയൻ കാപട്യം തകർന്നടിഞ്ഞിരിക്കുന്നു. അത് തൊഴിലാളികൾ മനസ്സിലാക്കിയിരിക്കുന്നു. ഇന്ന് നേതാക്കളെ മേക്ക് ചെയ്യാനുള്ള, അവരുടെ സമ്പത്ത് മാത്രം അങ്ങോട്ട് നൽകുവാനുള്ള, അല്ലെങ്കിൽ സമ്പത്ത് പിടിച്ചെടുക്കുവാനുള്ള ഒരു ഉപകരണമായിട്ട് അവർ ട്രേഡ് യൂണിയനെ കാണുന്നു. സർവ്വ മേഖലയിലും ഇടതുപക്ഷ തൊഴിലാളി സംഘടനകൾ പരാജയമാണ്. അതിൻ്റെ ബലമാണ് ഇന്ന് മെയ് ദിനത്തിൽ പഴയ ഉശിരോടുകൂടെ മുദ്രാവാക്യം നമുക്ക് ഒരിടം കേൾക്കാൻ കഴിയാത്തത്. തീർച്ചയായിട്ടും ഈ KSRTCയിൽ തന്നെ BMSൻ്റെ സംഘടനയ്ക്ക് അംഗത്വത്തിൽ കവിഞ്ഞ വോട്ട് നേടി അംഗീകൃത സംഘടനയായി മാറിയെന്ന് കേട്ടിട്ടുണ്ട്. KSRTC എന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൻ്റെ പരിച്ഛേദമാണ്. അതായത് കാസർഗോഡ് മുതൽ പാറശാല വരെയുള്ള 14 ജില്ലകളിൽ പ്രധാന എല്ലാ ഗ്രാമങ്ങളിലും നഗരങ്ങളിലും KSRTC ഡിപ്പോയുണ്ട്. 6000 ഷെഡ്യൂളുകൾ, 50,000 ജീവനൊക്കെ കേരളത്തിൻ്റെ പൊതുസമൂഹമായിട്ട് എപ്പോഴും ബന്ധപ്പെടുന്നു. ഇടതുപക്ഷ ട്രേഡ് യൂണിയനുകളുടെ ഏറ്റവും ശക്തമായ ഈറ്റില്ലമായിരുന്നു KSRTC. ഇടതുപക്ഷം മാത്രമല്ല,
കോൺഗ്രസ് സംഘടനകളുടെ, അതായത് പി കെ ഗുരുദാസ്, വൈക്കം വിശ്വൻ, ഓ ഭരതൻ, ആനത്തലവട്ടം ആനന്ദൻ, ശ്രീമാൻ ഇന്നത്തെ മന്ത്രിയായിട്ടുള്ള ബഹുമാനിയായ ശിവൻകുട്ടി, അങ്ങനെയുള്ള പ്രമുഖരായ ഇടതുപക്ഷ നേതാക്കളെല്ലാം കെ എസ് ആർ ടി സിയിൽ വളർന്നു വന്നതാണ്. ഇനി മറുസൈഡിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, കൊടിക്കുന്നിൽ സുരേഷ്, ആര്യാടൻ മുഹമ്മദ്, തമ്പാനൂർ രവി, വി എസ് ശിവകുമാർ, അങ്ങനെയുള്ള പ്രമുഖരായിട്ടുള്ള കേരള ഭരണം നിയന്ത്രിച്ച വലതുപക്ഷ നേതാക്കൾ, ഇവരെല്ലാം നേതാക്കളെ വളർത്തിയെടുത്തു കെ എസ് ആർ ടി സി. പക്ഷേ തൊഴിലാളികളെ ഈ രണ്ട് സംഘടനകളും ചതിച്ചു. അവിടെ സർവ്വസാധാരണ തൊഴിലാളികൾ കെ എസ് ആർ ടി സിക്ക് നമുക്ക് ഈ ഗതി വന്നത് വരുമാനമില്ലാത്തത് കൊണ്ടല്ല, നമ്മൾ ജോലി ചെയ്യാത്തത് കൊണ്ടല്ല, സ്വത്തില്ലാത്തത് കൊണ്ടല്ല, നമ്മൾ പിടിച്ച കൊടി നമ്മളെ ചതിച്ചതാണെന്നും തൊഴിലാളികളുടെ യഥാർത്ഥ അവകാശങ്ങൾ ഒരു ബ്രാൻഡഡ് നേതാവിൻ്റെയും പിന്തുണയില്ലാതെ, ഏതെങ്കിലും ഒരു വലിയ നേതാവിനെ ഉയർത്തിക്കാണിക്കാതെ സർവ്വസാധാരണ തൊഴിലാളി കാവി കൊടി പിടിച്ചിട്ട്, ഇതാണ് യാഥാർത്ഥ്യം. കേരളത്തിലെ പൊതുസമൂഹത്തിന് കെ എസ് ആർ ടി സി വേണം, നമ്മൾ ജോലി ചെയ്ത കൂലി നൽകണം, സർക്കാരിന് ഈ സ്ഥാപനത്തെ നോക്കി നടത്താൻ കഴിയില്ലെങ്കിൽ സർക്കാർ ഡിപ്പാർട്ട്മെൻ്റ് ബാക്കി മാറ്റണമെന്നുള്ള ശക്തമായ മുദ്രാവാക്യം കൊണ്ട് കെ എസ് ആർ ടി സിയെ തകർക്കാൻ ഇടത് വലത് സംഘടനകൾ അല്ലെങ്കിൽ സർക്കാരെടുത്ത എല്ലാ നിലപാടുകളെയും പൊതുസമൂഹത്തിൽ വിളിച്ചു പറഞ്ഞു കൊടി പിടിച്ച് വർഷവും നടത്തിയപ്പോൾ കെ എസ് ആർ ടി സിയിലെ ബഹുഭൂരിപക്ഷം തൊഴിലാളികളും ബി എം എസിലേക്ക് വന്നു. ഇന്ന് കേരളത്തിൽ 1965 ശേഷമുള്ള കെ എസ് ആർ ടി സിയുടെ രൂപീകരണത്തിന് ശേഷമുള്ള ചരിത്രമെടുത്താൽ ഒറ്റയ്ക്കൊരു സംഘടന ഈ തൊഴിലാളികളുടെ ഇടയിൽ മത്സരിച്ച് അംഗീകാരത്തിൽ വന്നിട്ടുള്ളത് സി ഐ ടു ആയിരുന്നു. മറിച്ച് ഒറ്റയ്ക്കൊരു സംഘടന ഇന്ന് സി ഐ ടുവിനൊപ്പം ബി എം എസ് അംഗീകാരത്തിൽ വന്നിരിക്കുന്നു. ഇപ്പോൾ ഒരു റെഫറൻഡം നടന്നാൽ ആ സി ഐ ടു എന്ന് പറഞ്ഞ സംഘടനയെക്കാളും ബഹുഭൂരിപക്ഷം തൊഴിലാളികളും വോട്ട് ചെയ്യുന്നത് ബി എം എസിനായിരിക്കും. ഇന്ന് ഈ മെയ് ദിനത്തിൽ പോലും 12 മണിക്കൂർ തൊഴിലിന് വേണ്ടിയിട്ട് സി ഐ ടു മുറ വിളിക്കുമ്പോൾ 8 മണിക്കൂർ ജോലി, 8 മണിക്കൂർ വിശ്രമം, 8 മണിക്കൂർ വിനോദമെന്ന അവർ പണ്ടുയർത്തിയ മുദ്രാവാക്യം കെ എസ് ആർ ടി സി ഉയർത്തുന്നത് ബി എം എസ് ആണ്. അതുകൊണ്ട് തന്നെ കെ എസ് ആർ ടി സിയിലെ മാറ്റം വെറും കെ എസ് ആർ ടി സിയിലെ മാറ്റമല്ല, കേരളത്തിലെ മുഴുവൻ തൊഴിലാളികളുടെ മാറ്റമാണ്. കേരളത്തിലെമ്പാടും തൊഴിൽ മേഖലയിൽ ബി എം എസ് ഒന്നാമതായിട്ട് എത്താൻ പോകുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ പൊതുഗതാഗത രംഗത്തെ ഒരു വ്യക്തി, ഒരു പ്രശസ്തമായ വ്യക്തി പറഞ്ഞതാണ്, അതായത് നമ്മുടെ ഈ മൊബൈൽ ആപ്ലിക്കേഷനുകളുടെ കാലമാണ്. ഈ കെ എസ് ആർ ടി സി ഇപ്പോൾ ഒരു ബസ് സ്റ്റോപ്പിലേക്ക് വരുന്ന ഒരു യാത്രക്കാരന് തൻ്റെ മൊബൈലിലൂടെ തനിക്ക് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ബസ് ഏതാണ്, അല്ലെങ്കിൽ അത് അതിലെത്ര സീറ്റുണ്ട്, എത്ര സീറ്റ് ഒഴിവുണ്ട് എന്നൊക്കെ അറിയാൻ കഴിയുന്ന ഒരു ടെക്നോളജി സാങ്കേതിക വിദ്യ ഇപ്പോൾ തന്നെ കെ എസ് ആർ ടി സിക്കുണ്ട്. അത് അവർ ഉപയോഗിക്കുന്നില്ല. ബസ് റൂട്ടുകൾ, സ്മാർട്ട് ഗതാഗതം, അതിലേക്ക് കെ എസ് ആർ ടി സി കടക്കുന്നില്ല. അതിന് പ്രധാന കാരണം തൊഴിലാളി സംഘടനകളാണ് എന്ന് പറയുന്നുണ്ട്. ഇതിൽ എത്രത്തോളം സത്യമുണ്ട്? മാറുന്ന കാലഘട്ടത്തിനനുസരിച്ച് സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തിയാൽ മാത്രമേ ഏതൊരു മേഖലയ്ക്കും പിടിച്ചു നിൽക്കാൻ കഴിയൂ. നിർഭാഗ്യവശാൽ കേരളത്തിൽ തന്നെ ആദ്യം കമ്പ്യൂട്ടർവൽക്കരണം നടപ്പാക്കിയ സ്ഥാപനം കെ എസ് ആർ ടി സി ആണ്. അന്ന് വാങ്ങിയ കമ്പ്യൂട്ടർ ഇപ്പോഴും അവിടെ ഇരിക്കുകയാണ്. അതിനുശേഷം പല പദ്ധതികളും കൊണ്ടുവരുന്നുണ്ട്, കൊട്ടിഘോഷിക്കുന്നുണ്ട്, പല സ്ഥാപനങ്ങളിൽ നിന്നും പണം കൊടുത്ത് വാങ്ങുന്നുണ്ട്. പക്ഷേ കൃത്യമായി അതിനെ മോണിറ്റർ ചെയ്യുകയോ അതിനെ നടപ്പിലാക്കുകയോ ചെയ്യുന്നില്ല. ആരാണ് നടപ്പിലാക്കാത്തതെന്ന് ചോദിച്ചാൽ ഭരിക്കുന്ന ഗവൺമെൻറ് മാനേജ്മെൻറ്റുമാണ്. അത് ആധുനിക സാങ്കേതിക വിദ്യ വരുമ്പോൾ കാര്യങ്ങൾ സുതാര്യമാകും. സുതാര്യമാകുന്നത് ഭരിക്കുന്ന പലർക്കും താല്പര്യമില്ല. അതുകൊണ്ടൊരു ട്രേഡ് യൂണിയനുകളും അതിനെ എതിർക്കാറില്ല. എതിർക്കുന്നുവെങ്കിൽ തെറ്റാണ്. കാലഘട്ടത്തിനനുസരിച്ച് മാറിയില്ല എങ്കിൽ അത് സർവനാശത്തിലേക്ക് പോകും. ഇവിടെ കെ എസ് ആർ ടി സി ഇന്നത്തെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിൽ എല്ലാ ടെക്നോളജിയും ആർജിച്ച് വളരെ കാര്യക്ഷമമായി ജനങ്ങളിലേക്ക് സേവനം എത്തിക്കണമെന്നാണ് ബി എം എസിൻ്റെ ആഗ്രഹം. അതിനുവേണ്ടി എല്ലാ പിന്തുണയും, അതായത് നവ രീതിയിലുള്ള ആധുനിക രീതിയിലുള്ള ഏതൊരു വിഷയം വന്നാലും ആരൊക്കെ എതിർത്താലും ട്രാൻസ്പോർട്ട് എംപ്ലോയീസ് സംഘ്, ഗവൺമെൻറ്റിന്, മാനേജ്മെൻറ്റ്, അത്തരം കാര്യങ്ങൾ സർവ്വശക്തമായ പിന്തുണയാണ് കൊടുക്കുന്നത്. ഞങ്ങൾ മാറാറില്ല. അത് ഈ ആധുനിക സാങ്കേതിക വിദ്യ കൊണ്ടുവരണം, പൊതുഗതാഗതം സുതാര്യമാക്കണം. ഇന്നത്തെ വിരൽത്തുമ്പിലെ വിജ്ഞാനം എന്ന് പറയുന്ന വിരൽത്തുമ്പിൽ വിവരങ്ങൾ കെ എസ് ആർ ടി സിയെക്കുറിച്ച് അറിയാൻ ഉള്ള നടപടികൾ മാനേജ്മെൻറ്റും ഗവൺമെൻറ് എടുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അത്തരത്തിലൊരു കാര്യം നടക്കട്ടെ, യാത്രക്കാർക്ക് അത് നാളെ ഉപയോഗിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ്. എല്ലാ പിന്തുണയും അതിനുവേണ്ടി ബി എം എസിൻ്റെ അതുണ്ടാകും. പക്ഷേ പൊതുജനങ്ങൾക്ക് അതിൽ പ്രത്യാശയില്ല. കാരണം മലയോര ഗ്രാമീണ മേഖലകളിലേക്ക് ബസ്സുകൾ വെട്ടിക്കുറയ്ക്കുന്നു, ഷെഡ്യൂളുകൾ വെട്ടിക്കുറയ്ക്കുന്നു. പല ഗ്രൗണ്ടുകളിലേക്കും കെ എസ് ആർ ടി സിയുടെ ബസ്സുകൾ ഡംപ് ചെയ്തിരിക്കുന്നു. ഇങ്ങനൊരു അവസ്ഥയിലാണ്. ഇത് സത്യത്തിൽ സ്വകാര്യവൽക്കരണത്തിലേക്കുള്ളൊരു പോക്കാണോ? സ്വകാര്യവൽക്കരണം എന്ന ഇതിനേക്കാളുപരി കേരളത്തിൽ ഇന്നത്തെ മാർക്സിസ്റ്റ് ഭരണകൂടം നടപ്പിലാക്കുന്നത് പാർട്ടിവൽക്കരണമാണ്. അതായത് എല്ലാം പാർട്ടിയിൽ അധിഷ്ഠിതമായ ഒരു സമ്പദ് വ്യവസ്ഥ കെട്ടിപ്പടുക്കാനാണ് നീക്കം.
അതിൽ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനമായ കെ എസ് ആർ ടി സിയിലെ 2885 ബസ്സുകൾ കോവിഡിൻ്റെ മറവിൽ വിവിധ യാർഡുകളിൽ ഒതുക്കിയിട്ടു ഒതുക്കിയിട്ടിട്ട് അടുത്ത പ്രഖ്യാപനം നടത്തിയത് ഞങ്ങൾ ബസ് വാടകയ്ക്ക് എടുക്കാൻ പോകുന്നു. ആരിൽ നിന്നാണ് വാടകയ്ക്ക് എടുക്കുന്നത്? പാർട്ടിയുടെ നിയന്ത്രണത്തിലുള്ള സഹകരണ സ്ഥാപനങ്ങളിൽ നിന്ന്, ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ടിംഗ് സൊസൈറ്റി പോലുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് കൊട്ടേഷൻ വിളിക്കുന്നു. ഞങ്ങൾ ശക്തമായ എതിർപ്പുമായിട്ട് മുന്നോട്ട് വന്നു, അതിനെതിരെ പ്രക്ഷോഭങ്ങൾ നടത്തി, മാധ്യമങ്ങളത് ഏറ്റെടുത്തു, കേരളത്തിലെ പൊതുസമൂഹം ഏറ്റെടുത്തപ്പോൾ അത് പാർട്ടിവൽക്കരണം അവിടെ നിർത്തേണ്ടി വന്നു. മറുസൈഡിൽ മറ്റൊരു കാര്യം ചെയ്തു, കെ സിഫ്റ്റ് എന്ന് പറയുന്ന ഒരു സ്ഥാപനം രൂപീകരിച്ചു. കെ സിഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു സ്വകാര്യ കമ്പനിയാണ്, ഇന്ന് നിലവിലത് പബ്ലിക് ലിമിറ്റഡ് ആണ്. കെ എസ് ആർ ടി സിയിലെ ദീർഘദൂര ബസ്സുകളും റൂട്ടുകളും കെ സിഫ്റ്റിലേക്ക് കയ്യേറുന്നു. അത് നാളെ ഇടതുപക്ഷത്തിന് ആഭിമുഖ്യമുള്ള ഉന്നത കോർപ്പറേറ്റുകൾക്ക് ലേലം ചെയ്ത് കൊടുക്കും. ഗ്രാമീണ മേഖല, തീരദേശ മേഖല ബസ് ഇല്ലാതാക്കിയതിന് ശേഷം പാർട്ടിയുടെ നിയന്ത്രണത്തിലുള്ള സഹകരണ സ്ഥാപനങ്ങൾക്ക് ഗ്രാമീണ മേഖലയിലെ ബസ് റൂട്ട് കൊടുക്കാനുള്ള തീരുമാനമാണ്. അതിൻ്റെ മുന്നോടിയാണ് ഗ്രാമവണ്ടി എന്ന ഓമനൽ പേര് പറയുന്നത്. ഗ്രാമവണ്ടിക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഡീസലിൻ്റെ പണം നൽകുമെന്നാണ് ഗവൺമെൻറ് പറയുന്നത്. പക്ഷേ കേരളത്തിലെ 11 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ സ്വന്തമായിട്ട് വരുമാനമില്ലാതെ ശമ്പളം മുടങ്ങുന്ന സാഹചര്യത്തിലാണ്. ഇവിടെ നമ്മൾ കൂട്ടി വായിക്കേണ്ടത് സർക്കാരിൻ്റേതായിട്ടുള്ള എല്ലാ ബിംബങ്ങളും ഗവൺമെൻറ്റിൻ്റേതായിട്ടുള്ള ജനങ്ങളുടെ നികുതിപ്പണം കൊണ്ടുണ്ടാക്കിയ എല്ലാ സ്ഥാപനങ്ങളും അത് മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിയന്ത്രണത്തിലാക്കുക, എ കെ ജി സെൻട്രലിൽ നിന്നിരുന്ന് കേന്ദ്രീകരിക്കുന്ന ഒരു സാമ്പത്തിക സമ്പ്രദായം ഉണ്ടാക്കുക. അതുകൊണ്ടാണ് ഈ വായ്പ എടുത്ത് വാങ്ങിയ 2885 ബസ്സുകളെ ഒതുക്കിയിട്ടിട്ട് ജനങ്ങളെ പെരുവഴിയിലാക്കിയത്. മറു സൈഡിൽ സഹകരണ സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ പാർട്ടി നിയന്ത്രണത്തിലുള്ള സഹകരണ ബാങ്കുകളുടെ ബസ് സർവീസ് നടത്തുവാനുള്ള പിന്നണിയിലെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനെ ചേർത്ത് തോൽപ്പിക്കുക എന്നുള്ളതാണ് ഇന്ന് ഞങ്ങളുടെ ഏറ്റവും വലിയ കടമ. എന്തായാലും അവസാനമായിട്ട് ബി എം എസിന് തൊഴിലാളികളുടെ പിന്തുണയേറി വരുന്നു, സർക്കാർ മുട്ടുമടക്കുന്നില്ല, സർക്കാർ കടുംപിടുത്തത്തിലാണ്, അവർ പുതിയ കമ്പനിയുമായി മുന്നോട്ട് പോകുന്നു, പരിചയസമ്പന്നരായ ഡ്രൈവർമാരെ പോലും മാറ്റി നിർത്തിയിട്ട് പുതിയ വണ്ടികളെ അപരിചിതർ എന്ന് തന്നെ പറയാം, 30,000 രൂപയുടെ ബലത്തിൽ അപരിചിതർക്ക് ഏൽപ്പിച്ചു കൊടുത്ത് അത് ഇടിച്ചു പൊട്ടിക്കുന്നു. തുടർന്ന് ഈ ജനപിന്തുണയോടുകൂടി ഒരു തിരുത്തൽ ശക്തിയായി ബി എം എസ് മാറാനാണോ ഭാവി പരിപാടി? നിലവിൽ കെ സിഫ്റ്റിൻ്റെ കാര്യത്തിൽ കേരളത്തിലെ പൊതുസമൂഹത്തെയും കോടതിയെപ്പോലും തെറ്റിദ്ധരിപ്പിക്കുന്ന കാര്യങ്ങളാണ് ഗവൺമെൻറ് പറഞ്ഞത്. അതായത് ഗവൺമെൻറ് പറഞ്ഞത് ഞങ്ങൾ കെ സിഫ്റ്റ് തുടങ്ങുന്നത് സ്വകാര്യ സമാന്തര മേഖലയിലേക്ക് കടന്നു കയറാനെന്നാണ്. കോടതി ഒരു കേസിൻ്റെ വിധി പറയുന്നതിന് മുൻപ് അവധിക്ക് പിരിഞ്ഞ സമയത്ത് ആ ഒരു ഗ്യാപ്പിൽ ഭരണഘടനാ സ്ഥാപനമായ കോടതിയെപ്പോലും മുഖവിലക്കെടുക്കാതെ ഏതൊരു തീരുമാനവും ഈ കേസിൻ്റെ അന്തിമവിധിയിൽ ഉൾപ്പെടുത്തി മാത്രമേ തീരുമാനിക്കാവുന്ന കോടതി നിർദ്ദേശം കൊടുത്തപ്പോൾ ആ നിർദ്ദേശത്തെ അവഗണിച്ചുകൊണ്ടാണ് കെ സിഫ്റ്റ് തുടങ്ങിയത്. പക്ഷേ തുടങ്ങി ഒരു മാസത്തിനകത്ത് അതും ബോധ്യമായി. എ കെ ജി സെൻ്ററിൽ നിന്ന് കൊടുത്ത ലിസ്റ്റിംഗ് പ്രകാരമാണ് പാർട്ടി സഖാക്കളാണ് നിയമിച്ചത്. മറുസൈഡിൽ ഒരു സ്വകാര്യ ബസ്, കല്ലടയോ കെ ആർ എസോ ശരണ്യയോ ഹോളി ഫാമിലി ഹോളി ഫെയ്ത്ത് ഇങ്ങനെ പറയുന്ന ആയിരക്കണക്കിന് സ്വകാര്യ സമാന്തര വാഹനങ്ങൾ കേരളത്തിൽ ദീർഘദൂര സർവീസ് നടത്തുന്നുണ്ട് അനധികൃതമായി. ആ ഒരു സർവീസിലേക്കും കടന്നു കയറിയില്ല. കെ എസ് ആർ ടി സിയിലെ 100 കണക്കിന് ദീർഘദൂര സർവീസുകൾ കെ എസ് വിറ്റ് കയ്യേറുന്നു. ആ സമയത്ത് 1,000കണക്കിന് തൊഴിലാളിക്ക് ജോലിയില്ലാതാകുന്നു. ഇവിടെ ഞങ്ങൾ ഭയപ്പെട്ടത് എന്താണോ അത് നടക്കുന്നു. ഇവിടെ ഇന്ന് എ കെ ജി സെൻ്ററിലെ നിർദ്ദേശം കേരളത്തിലെ ഏറ്റവും വലിയ കെ എസ് ആർ ടി സിയിലെ യൂണിയനായിരുന്ന സി ഐ ടുവിൻ്റെ പിന്തുണയോടുകൂടി വലിയ സാമ്പത്തിക അഴിമതികൾ കെ എസ് വിറ്റിൻ്റെ പുറകിലുണ്ട്, അതിൻ്റെ പണം ഏതൊക്കെ ഇടതുപക്ഷ നേതാക്കൾക്ക് പോയി എന്ന് നാളെ കാലം തിരിച്ചറിയും. ഈ ഒരു സാഹചര്യത്തിൽ കേരളത്തിൻ്റെ പൊതുസ്വത്തായ കെ എസ് ആർ ടി സി സംരക്ഷിക്കാൻ എല്ലാ ജനങ്ങളെയും പിന്തുണയോടുകൂടി ഞങ്ങൾ ശക്തമായ പ്രക്ഷോഭം ആരംഭിച്ചു കഴിഞ്ഞു. അതിൻ്റെ മുന്നോടിയായിട്ട് തന്നെ ഈ 5-ാം തീയതി മെയ് 5-ന് ഞങ്ങൾ പണിമുടക്ക് നോട്ടീസ് നൽകി. ഈ പണിമുടക്ക് എന്ന് പറഞ്ഞാൽ ജനങ്ങളെ ബന്ദിയാക്കുക എന്നുള്ളതല്ല, കേരളത്തിലെ സർവ്വസാധാരണ ജനങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആനവണ്ടി എന്നേക്കുമായി കേരളത്തിന് നഷ്ടമാകാതിരിക്കാൻ സർക്കാരിൻ്റെ കുത്തകവൽക്കരണത്തിനും പാർട്ടിവൽക്കരണത്തിനുമെതിരെ ജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് വിശ്രമമില്ലാത്ത പോരാട്ടം, വിജയിക്കും വരെ പോരാട്ടം നടത്താൻ തന്നെയാണ് സംഘടനയുടെ തീരുമാനം. അതിൽ കേരളത്തിൻ്റെ പൊതുസമൂഹത്തെ നമ്മളോടൊപ്പം നിന്നുകൊണ്ട് തന്നെ ഈ ഫാസിസ്റ്റ് ഭരണകൂടത്തെ അതിൽ മുട്ടുമടക്കിക്കാൻ കഴിയും, അടിയറവ് പറയിക്കാൻ കഴിയുമെന്ന ഉറച്ച വിശ്വാസം ഞങ്ങൾക്കുണ്ട്. അതിനെല്ലാ കേരളത്തിലെ സജ്ജനങ്ങളോടും പിന്തുണ ഞങ്ങൾ തേടുകയാണ്. ഞങ്ങൾ ശക്തമായ പോരാട്ടമായിട്ട് മുന്നോട്ട് പോകും.
അതെ, തൊഴിലാളി സർക്കാർ, തൊഴിലാളികളെ, തൊഴിലാളികളുടെ സമരം കൊണ്ട് അധികാരത്തിൽ വന്ന സർക്കാർ, പൊതുമേഖലകളെ സംരക്ഷിക്കും എന്ന് പറയുന്ന സർക്കാർ, ആ സർക്കാർ ഭരിക്കുന്ന നാട്ടിലെ ഒരു പൊതുമേഖലാ സ്ഥാപനത്തിൻ്റെ അവസ്ഥ ഇതാണ്. അതും സംഘടിത മേഖലയാണ്. അസംഘടിത മേഖലയിൽ ഇനിയും ആയിരക്കണക്കിന്, ലക്ഷക്കണക്കിന് തൊഴിലാളികളുണ്ട്. അവരുടെയൊക്കെ അവസ്ഥ ചെകയാൻ നിന്നാൽ ഈ മെയ് ദിനത്തിന് ഉയർത്തുന്ന ഓരോ കൊടിയും എടുത്ത് താഴെയിട്ട് ചവിട്ടിയരയ്ക്കാൻ ഒരുപക്ഷേ നമുക്കെല്ലാം തോന്നിയേക്കാം. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.